ഇപ്പോൾ നിങ്ങൾ ഇരുപത്തി എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഒരു ഫോൺ എടുക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇത് പുതിയ ഫോണൊന്നുമല്ല കുറച്ച് പഴയ ഫോണാണ് നാൽപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് പക്ഷെ ഇപ്പം ഈ ഒരു ഫോൺ ഇരുപത്തി എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട് ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത് വൺ പ്ലസ് ഇലവൻ ആർ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ് ഈ ഒരു ഫോൺ ഇപ്പം ഇരുപത്തി എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട് എന്തായാലും നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ സ്നാപ്ഡ്രാഗൻ എ പ്ലസ് ജെൻ വൺ എന്ന പ്രോസസർ വരുന്നുണ്ട് ഇരുപത്തി എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ് മികച്ച ഒരു പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട് വൺ പ്ലസിന്റെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ വരുന്ന ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ് പിന്നെ അത് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ പോക്കോ എഫ് സിക്സ് എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് അതിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ എന്ന പ്രോസസ്സറാണ് വരുന്നത് അത് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ അടുത്ത് തന്നെ ആ ഒരു ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ് മെയിനായിട്ട് പ്രോസസ്സറാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പം ഒന്ന് ഓർത്ത് വെക്കുക ഫൈവ് ജി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ബേസ് വരിന്റെ എട്ട് ജി ബി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇന്റർണലാണ് വരുന്നത് ഇപ്പൊ ഡിസ്പ്ലേ കാര്യത്തില് ആറ് പോയിന്റ് ഏഴ് നാല് ഇഞ്ചിന്റെ വൺ പോയിന്റ് ഫൈവ് കെ ഡിസ്പ്ലേ ആണ് വരുന്നത് അപ്പം ഫുള്ള ചെടി റെസൊല്യൂഷനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട് വരുന്നുണ്ട് ഫ്ലൂഡമ്മിൽ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട് പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻ്റർ ബാത്ത് ആയിട്ടാണ് പിന്നെ കേവഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോണിൽ കേഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ അല്ല വരുന്നത് ഇതിൽ നൂറ്റി രണ്ട് ദിവസ്രഷ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടെൻ ബിഡ് ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് ഇറ്റ്സ് ആണ് അപ്പം അത്യാവശ്യം തരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട് പിന്നെ അലേർട്ട് ലൈഡർ എന്നുള്ള ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് ഫോണിന്റെ വെയ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല് ഗ്രാം ആണ് തിക്നസ് വരുന്നത് എട്ട് പോയിന്റ് ഏഴ് എം എം ആണ് പിന്നെ ഇതിൽ ഐ ആർ ബ്ലാസ്റ്റർ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ എഫ് സിയിലെ സപ്പോർട്ട് വരുന്നുണ്ട് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ത്രീ പോയിന്റ് ഫൈവ് മോഡിയച്ചൊക്കെ കൊടുത്തിട്ടില്ല ഇപ്പം ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് ഫോർട്ടീൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട് ഓക്സിജൻ വയസ് സോഫ്റ്റ് ആണ് വരുന്നത് ഇപ്പൊ ക്യാമറയുടെ കാര്യത്തില് ഫോണിന്റെ പിന്നില് ട്രിപ്പിൾ ക്യാമറ ആണ് കൊടുത്തിരിക്കുന്നത് അൻപത് മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട് വയസ്സിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് പിന്നെ എട്ട് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും രണ്ട് മെഗാ പിക്സൽ മൈക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട് പതിനാറ് മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട് അപ്പം ഓൺ പേപ്പർ തിരക്കിയിട്ടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ അയ്യായിരം എച്ച് എന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് നൂറ് വാട്ടിന്റെ പാസ്സാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ലൊരു ചാർജിങ് സ്പീഡൊക്കെ വരുന്നുണ്ട് ടൈപ്പ് സി ചാർജും പോട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ് അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ പിന്നീട് ആരും നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബി ഇൻടേൺ വെർഷനാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ആമസോണില് ഈ ഫോൺ ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇപ്പം അവൈലബിൾ ആണ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യം എടുത്തുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ് എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് വൺ പ്ലസ് എന്നുള്ള ബ്രാൻഡിൽ വലിയ വിശ്വാസമായിരിക്കും അങ്ങനെയുള്ളവർക്കും ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പോക്കോ എഫ് സിക്സ് എന്നുള്ള സ്മാർട്ട് ഫോൺ മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട് അതിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട് അതും കൺസിഡർ ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും അപ്പം വൺ പ്ലസ് ലെവൻ ആർ എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം ഇരുപത്തി എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ എടുക്കുവോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക